നമസ്കാരം. ഉത്തർപ്രദേശിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലാണ് പാർട്ടികൾ. എന്തു വില കൊടുത്തും ബി ജെ പിയെ വീഴ്ത്തുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ അവകാശപ്പെടുമ്പോൾ ഭരണം നിലനിർത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ബി ജെ പിയും നടത്തുന്നുണ്ട്. എന്നാൽ നിയമസഭ തെരഞ്ഞെടുപ്പിൽ 300 സീറ്റുകൾ നേടി ബി ജെ പി അധികാരം നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത് ഷാ. 2014 2019 പൊതു തെരഞ്ഞെടുപ്പുകളിലും 2017 നടന്ന യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർച്ചയായി വിജയിച്ച ബി ജെ പിയുടെ തൊപ്പിയിലെ മറ്റൊരു തൂവലായിരിക്കും 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് അമിത് ഷാ പറഞ്ഞു. യു പിയിലെ യാത്രാ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. പ്രസംഗത്തിൽ ബി എസ് പിയെയും എസ് പിക്കുമെതിരെ അമിത് ഷാ ആഞ്ഞടിച്ചു. മായാവതിയും അഖിലേഷ് യാദവും മുൻകാല ഭരണങ്ങൾ ജാതി അടിസ്ഥാനമാക്കിയുള്ളതും കുടുംബാധിഷ്ഠിതവുമായ രാഷ്ട്രത്തിൻ്റെതുമായിരുന്നു. 2017 യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് കടുത്ത നിയമലംഘനങ്ങൾ അരങ്ങേറിയിരുന്നു. എന്നാൽ ബി ജെ പി അധികാരത്തിലെത്തിയതോടെ കുറ്റവാളികൾ കൂട്ടത്തോടെ പലായനം ചെയ്തു. പെൺമക്കളെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും അയക്കാൻ നേരത്തെ ആളുകൾ ഭയപ്പെട്ടിരുന്നു. 4.5 വർഷത്തിനുള്ളിൽ ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഗുണ്ടകളും യു പിയിൽ നിന്ന് പലായനം ചെയ്തു, ഷാ പറയുന്നു. സമാജ്വാദ് പാർട്ടി ഉത്തർപ്രദേശിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നും രാമ ജന്മഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തടയുമെന്നും പകൽ സ്വപ്നം കാണുകയാണ്. അഖിലേഷ് ജി ഒരു കാര്യം പറയാം, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ആർക്കും തടയാനാകില്ലെന്നും അമിത് ഷാ പറഞ്ഞു. കർഷകർക്ക് വേണ്ടി യോഗി സർക്കാർ നിരവധി പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ടെന്ന് ബി ജെ പി പറയുന്നു. 86 ലക്ഷം കർഷകരുടെ 36,000 കോടി രൂപയുടെ വായ്പയാണ് യോഗി സർക്കാർ എഴുതി തള്ളിയത്. 5 ലക്ഷം കൊണ്ട് ഞങ്ങൾ 5 എക്സ്പ്രസ് വേകൾ നിർമ്മിച്ചു. 70 വർഷത്തിനിടെ 12 മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ 30 മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചു. നേരത്തെ 1900 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 3800 യോഗി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഷാ പ്രസംഗിച്ചു. അതേസമയം പ്രതിഷേധങ്ങളും രാഷ്ട്രീയമായി പാർട്ടി ഉണ്ടാകുന്ന നഷ്ടങ്ങളും വരെ സഹിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തീരുമാനങ്ങളാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് അമിത് ഷാ പറഞ്ഞു. ഒരിക്കലും ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചുപറ്റാനായി മോദി സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും അമിത് ഷാ പറയുന്നു. മുൻ സർക്കാരുകൾ ചില സന്ദർഭങ്ങളിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. എന്നാൽ മോദി സർക്കാർ ഒരിക്കലും ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചുപറ്റാനായി തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനങ്ങളാണ് സർക്കാർ സ്വീകരിക്കാറുള്ളത്. ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുമുണ്ട്. മുൻ സർക്കാരുകളുടെ അത്തരം തീരുമാനങ്ങൾ ഹ്രസ്വകാലത്തേക്ക് ജനപ്രീതി നൽകും, എന്നാൽ ഇത് രാജ്യത്തെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടും, അമിത് ഷാ പറഞ്ഞു. വ്യത്യസ്തമായ പാതയാണ് മോദി സ്വീകരിക്കുന്നത്. ചില കൈപ്പേറിയ അനുഭവങ്ങളും പ്രതിഷേധങ്ങളും രാഷ്ട്രീയ നഷ്ടങ്ങളും ഇതുകൊണ്ടുണ്ടാവും. എന്നാൽ ഇവയെല്ലാം സഹിച്ച് ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനങ്ങളാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. മികച്ച ഭരണം ഉറപ്പുവരുത്താൻ അഗാധമായ പ്രതിബദ്ധതയുള്ള ഒരാൾക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ സാധിക്കൂ. മോദിക്ക് ഇത് സാധ്യമായി. അതുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതെന്നും അമിത് ഷാ പറഞ്ഞു. രാജ്യത്തെ പാവപ്പെട്ടവർക്കായി കേന്ദ്ര സർക്കാർ നൽകിയ സൗജന്യ ഭവനം, ശൗചാലയം, ഗ്യാസ് സിലിണ്ടർ, കുടിവെള്ളം, മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയ പദ്ധതികളും സദ്ഭരണത്തോടുള്ള കേന്ദ്രത്തിന്റെ സമഗ്ര സമീപനം എന്ന നിലയിൽ അമിത് ഷാ ചൂണ്ടിക്കാണിച്ചു. കോവിഡ് മഹാമാരിക്കിടെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകിയ പദ്ധതിയെക്കുറിച്ചും അമിത് ഷാ പരാമർശിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.